എപ്പോഴാണ് ഗുഡ്സ് സെല്ലർ ടു ബയർ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നാണ് ഈ പോർഷനിൽ പറയുന്നത് സെക്ഷൻ എയ്റ്റീൻ സേസ് അബൌട്ട് ഗുഡ് മസ് ബീൻ അസേർട്ടെൻ എന്താണ് അസേർട്ട് ആൻഡ് അൺ അസേർട്ടെയിൻ ഗുഡ്സ് എന്ന് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു ബയർ വാങ്ങുന്നതിന് മുന്നേ കണ്ട് ബോധ്യപ്പെടാത്ത ഗുഡ്സിനെയാണ് അൺ അസേർട്ടെയിൻ ഗുഡ്സ് എന്ന് പറയുന്നത് ഈ അൺ അസേർട്ടൈൻ ഗുഡ്സ് പിന്നീട് ബയർ കണ്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് അസേർട്ടെയിൻ ഗുഡ്സായിട്ട് മാറുകയാണ് സെക്ഷൻ എയ്റ്റീൻ പറയുന്നത് ഗുഡ്സ് അണ്സേർട്ടെയിൻഡ് ആണ് പിന്നീട് ബയ്യർ വന്ന ഗുഡ്സ് കണ്ട് ബോധ്യപ്പെട്ടു ആ മൊമെൻറ്റിൽ അത് അസർട്ടൈൻഡ് ഗുഡ്സ് ആവുകയാണ് അസർട്ടെയിൻഡ് ഗുഡ്സ് ആയി കഴിഞ്ഞാലാണ് ഈ ഗുഡ്സ് ബയ്യറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു എന്ന് പറയുക സെക്ഷൻ നയൻറ്റീൻ സേസ് അബൌട്ട് പ്രോപ്പർട്ടി പാസസ് വെൻ ഇൻറ്റെൻഡ് ടു പാസ് അതായത് ഗുഡ്സ് സ്പെസിഫിക് ആൻഡ് അസേർട്ടെയിൻഡ് ഗുഡ്സ് ആണെങ്കിൽ ഗുഡ്സ് എപ്പോൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു എന്നത് പാർട്ടീസിൻ്റെ ഇൻറ്റൻഷൻ നോക്കിയാണ് മനസ്സിലാവുന്നത് ഇനി ഇൻറ്റൻഷൻ എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് ആയിരിക്കാം അതറിയാൻ ടേംസ് ഓഫ് കോൺട്രാക്റ്റ് നോക്കാം അല്ലെങ്കിൽ കണ്ടക്ട് ഓഫ് പാർട്ടീസ് നോക്കാം അല്ലെങ്കിൽ ഡിപ്പെ ഇറ്റ്സ് ഡിപെൻഡ് അപ്പോൺ ദ സർക്കംസ്റ്റാൻസസ് ഓഫ് ദ കേസ് ആകാം ഇനി ഇതിൽ നിന്നൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സെക്ഷൻ ട്വന്റി ടു ട്വന്റി ഫോർ ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റിനെ ബേസ് ചെയ്താണ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഡിസൈഡ് ചെയ്യുന്നത് ഇപ്പോൾ സെക്ഷൻ ട്വന്റി ടു ട്വന്റി ഫോർ പറയുന്നതിന് മുന്നേ രണ്ട് കേസ് പറയാം ഒന്ന് സാഗർ വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ ഈ കേസിൽ കോൺട്രാക്ട് ഓഫ് സെയിലില് പറയുന്നുണ്ട് ദ പ്രോപ്പർട്ടി വൂസ് ടു പാസ് ടു ബൈ ഒണ്ലി അപ്പോൺ പേയ്മെൻറ്റ് ഓഫ് സെയിൽ കൺസഡറേഷൻ അപ്പോൾ ഇവിടെ ബയ്യർ ഹാഫ് പേയ്മെൻ്റേ കൊടുത്തിട്ടുള്ളൂ സോ കോർട്ട് പറയുകയാണ് ഗുഡ്സ് ഹാഡ് നോട്ട് പാസ് ടു ദ ബയർ ആൻഡ് കണ്ടിന്യൂ ടു വെസ്റ്റ് ഇൻ ദ സെല്ലർ ഇനി അടുത്ത കേസ് റാം പർച്ചേസ് സൊസൈറ്റി കേസാണ് ഈ കേസിൽ ഗുഡ്സ് കയറ്റി വിടാനുള്ള റെയിൽവേ ടിക്കറ്റ് ഒക്കെ സെല്ലർ എടുത്തു എന്നിട്ട് ഈ ടിക്കറ്റ് ബാങ്കറിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു എപ്പോൾ ബയ്യർ പ്രൈസ് പേ ചെയ്യുന്നു അപ്പോൾ റെസിപ്റ്റ് ഹാൻഡ് ഓവർ ചെയ്താൽ മതി So it was held that the property in the goods did not pass until the price was paid. In section 20 to 24 and section 20 says about sale of specific goods in a deliverable state. This uh, section applicable again conditions satisfied. First one is the contract must be unconditional. Second one the contract must be for the sale of specific good. And third one, the goods must be in a deliverable state. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ കുറച്ച് ഫർണിച്ചർ ഉണ്ടാക്കാൻ പറ്റിയ മരക്കഷ്ണങ്ങളുണ്ട് നിങ്ങളത് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ തമ്മിലൊരു എമൗണ്ട് പറഞ്ഞ് കച്ചവടം സെറ്റാക്കി ബട്ട് ഈ മരക്കഷ്ണം എടുക്കാതെ നിങ്ങൾ പോയി ഈ തടി എടുക്കാതെയാണ് നിങ്ങൾ പോയതെങ്കിൽ പോലും ഇവിടെ നിങ്ങളിലേക്ക് തടിയുടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു ബിക്കോസ് സെക്ഷൻ ട്വൻറ്റിയിലെ എല്ലാ കണ്ടീഷൻസും നിങ്ങൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ പ്രത്യേകിച്ച് ഒരു കണ്ടീഷനൊന്നും വെച്ചിട്ടുമില്ല ഇവിടെ സെയിൽ നടന്നിരിക്കുന്നത് ഒരു സ്പെസിഫിക് ഗുഡിനെ ബേസ് ചെയ്തിട്ടാണ് അതുപോലെ തന്നെ തേർഡ് വൺ അതൊരു ഡെലിവറബിൾ സ്റ്റേറ്റിലായിരുന്നു എപ്പോൾ വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തിന് തടിക്കക്ഷവിടെ റെഡി ആയിട്ട് ഇരിക്കുമായിരുന്നു ഇനി പ്രൊവിൻഷ്യൽ ഓട്ടോമൊബൈൽ കമ്പനിയുടെ കേസിൽ പാർക്കിംഗ് ലോട്ടിലുള്ള കാറിൻ്റെ സെയിൽ നടക്കുന്നു അപ്പോൾ പാർക്കിംഗ് ലോട്ടിൽ പോയി ബയ്യറ് കാറ് കണ്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞാലേ അതൊരു സ്പെസിഫിക് ഗുഡാണെന്ന് പറയാൻ പറ്റുള്ളൂ അതുപോലെ എന്താണ് ഡെലിവറബിൾ സ്റ്റേറ്റ് എന്നും പറയാം സെക്ഷൻ ടു ക്ലോസ് ത്രീ ഡിഫൈൻസ് ഡെലിവറബിൾ സ്റ്റേറ്റ് അതൊരു എക്സാമ്പിളായിട്ട് പറയാം എന്താണ് ഡെലിവറബിൾ സ്റ്റേറ്റ് എന്ന് ഒരു റെനോവേറ്റഡ് കാർ നിങ്ങൾക്ക് സെല്ല് ചെയ്യാമെന്ന് ഞാൻ പറയുന്നു പറഞ്ഞ കാർ റെനോവേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ആ കാർ ഒരു ഡെലിവറബിൾ സ്റ്റേറ്റിലല്ല അത് റെനോവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് ഡെലിവറബിൾ സ്റ്റേറ്റിലാവുകയുള്ളു അല്ലെങ്കിൽ ഇപ്പോൾ പെയിൻ്റ് അടിച്ച് കാറ് തരാമെന്ന് പറയുന്നു എപ്പോഴാണോ അതിൻ്റെ പെയിൻ്റ് അടി തീരുന്നത് അപ്പോഴാണ് അത് ഒരു ഡെലിവറബിൾ സ്റ്റേറ്റിലേക്ക് ആവുന്നുള്ളൂ അപ്പോൾ സെക്ഷൻ ട്വൻറ്റിയിൽ പറയുന്ന ഈ മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആയാൽ പിന്നെ ടൈം ഓഫ് പേയ്മെൻറ്റ് ഓർ ടൈം ഓഫ് ഡെലിവറി ഒക്കെ ഇൻ മെറ്റീരിയൽ ആയിരിക്കും ഇനി നമുക്ക് സെക്ഷൻ ട്വൻറ്റി വൺ എന്താ പറയുന്നത് നോക്കാം ഇറ്റ്സ് ഡീൽസ് അബൌട്ട് സ്പെസിഫിക് ഗുഡ്സ് ടു പുഡ് ഇൻ ടു എ ഡെലിവറബിൾ സ്റ്റേറ്റ് ഈ സെക്ഷൻ പറയുന്നത് കോൺട്രാക്ട് ഓഫ് സെയിലിലുള്ള ഗുഡ്സ് സ്പെസിഫിക് ആണ് ബട്ട് നോട്ട് ഇൻ എ ഡെലിവറബിൾ സ്റ്റേറ്റ് അതായത് സെല്ലർ ഹാസ് ടു ഡു സംതിങ് ടു ദ ഗുഡ്സ് ടു പുട്ട് ദം ഇൻ എ ഡെലിവറബിൾ സ്റ്റേറ്റ് നമ്മൾ ആദ്യമേ പറഞ്ഞു പെയിന്റ് അടിക്കുന്ന കാര്യം സെല്ലർ പെയിൻ്റ് അടിച്ചാൽ മാത്രമേ അത് ഡെലിവറബിൾ സ്റ്റേറ്റിലേക്ക് സ്റ്റേറ്റിലേക്കാവുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ സെല്ലർ തൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ബയ്യർ അത് വന്ന് കണ്ടതിന് ശേഷം മാത്രമേ ഗുഡ്സ് ബയ്യറിന് പാസ് ചെയ്തു എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ ലക്ഷ്മി ന്യൂവേഴ്സ് റൈസ് മിൽസിൻ്റെ കേസിൽ ഗുഡ്സ് ഡെലിവറബിൾ സ്റ്റേറ്റിലാകാൻ സെല്ലർ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ റൈസ് ബാഗിലാക്കണം റെയിൽവേയിൽ ബുക്ക് ചെയ്യണം വാഗൺ അവൈലബിൾ ആകുമ്പോൾ ഈ ഗുഡ്സ് ഡിസ്പാച്ച് ചെയ്യണം ദെൻ ഫൈനലി ഡെലിവറി ഓഫ് റെയിൽവേ ടിക്കറ്റ് അപ്പോൾ സെല്ലറ് റൈസൊക്കെ ബാഗിലാക്കി റെയിൽവേ ടിക്കറ്റും ബുക്ക് ചെയ്തു പക്ഷേ റീസണബിൾ ടൈം പീരീഡിൽ വാഗൺ കിട്ടില്ല സോ കൂട്ട് ഹെൽത്ത് ദാറ്റ് സിൻസ് ദ പ്രോപ്പർട്ടി നോട്ട് പാസ് ടു ദ ബയർ ദ സെല്ലർ കുഡ് നോട്ട് സ്യൂ ദ ബിക്കോസ് സെല്ല് ഫെയിൽ ടു ഗെറ്റ് ദ വാഗൻ ഫുഡ് ഇസ് പാച്ചിങ് ദ റൈസ് വിച്ച് വാസ് നെസറി ടു പുഡ് ദ ഗുഡ്സ് ഇൻ എ ഡെലിവറബിൾ സ്റ്റേറ്റ് ഇനി സെക്ഷൻ ട്വൻറ്റി ടുവിൽ ഗുഡ്സ് സ്പെസിഫിക്കും ആണ് ഡെലിവറബിൾ സ്റ്റേറ്റിലുമാണ് പക്ഷേ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് സെല്ലർ ഹാസ് ടു ഡു സംതിങ് ലൈക്ക് വെയിറ്റ് നോക്കുക മെഷർ ചെയ്യുക ടെസ്റ്റ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്യണം അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് പ്രൈസ് അസേർട്ടെയിൻ ചെയ്ത് കഴിഞ്ഞ് ബയർ അത് നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഗുഡ്സ് ബയറിലേക്ക് പാസ്സാവുന്നത് സമൺ വേഴ്സസ് സ്വിഫ്റ്റിൻ്റെ കേസ് നോക്കാം ഈ കേസിൽ ബാർക്കിൻ്റെ സെയിലായിരുന്നു തടിയുടെയൊക്കെ ബാർക്ക് ഉണ്ടല്ലോ അപ്പോൾ ബാർക്കിൻ്റെ വെയിറ്റ് നോക്കിയാണ് പ്രൈസ് അസേർട്ടെയിൻ ചെയ്യുന്നത് പകുതി വെയിറ്റ് നോക്കി ബയർ അത് എടുത്തുകൊണ്ട് പോയി ബാക്കി ഒരു ഫ്ലഡ് വന്നപ്പോൾ നശിച്ചുപോയി അപ്പോൾ ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ലോസ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ അപ്പോൾ കോട്ട് ഹെൽ ദാറ്റ് സെല്ലർ വുഡ് ബയർ ദ ലോസ് ബിക്കോസ് നശിച്ചു പോയത് വെയ്റ്റ് നോക്കി പ്രൈസ് അസേർട്ടെയിൻ ചെയ്യാത്തത് കൊണ്ട് ഗുഡ്സ് ബയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് സെല്ലർ തന്നെ ലോസ് സഫർ ചെയ്യണം എന്ന് പറഞ്ഞു സെക്ഷൻ ട്വൻറ്റി ത്രീ സേ ഇസ് അബൗട്ട് സെയിൽ ഓഫ് അൺ ഗുഡ്സ് ആൻഡ് അപ്രോപ്രിയേഷൻ അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ വേർതിരിക്കുക അല്ലെങ്കിൽ സെപ്പറേഷൻ അതായത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഹൺഡ്രഡ് കിലോ ഉണ്ട് നിങ്ങൾ എന്നോടൊരു പത്ത് കിലോ അരി വാങ്ങിക്കുന്നു ഞാൻ ഈ ബൾക്കായിട്ടുള്ള നൂറ് കിലോയിൽ നിന്ന് നിങ്ങളുടെ പത്ത് കിലോ കവറിലാക്കി മാറ്റിവെച്ചാലാണ് ഇവിടെ അപ്രോപ്രിയേഷൻ വന്നു എന്ന് പറയുക അല്ലെങ്കിൽ സെപ്പറേഷൻ നടന്നു എന്ന് പറയാൻ പറ്റും ഇപ്പോൾ സെക്ഷൻ എയ്റ്റീനിൽ നമ്മൾ പറഞ്ഞതാണ് അൺ ഗുഡ്സ് ട്രാൻസ്ഫർ ആകാൻ അത് ഫസ്റ്റ് അസേർട്ടൈൻ ഗുഡ്സ് ആയിട്ട് മാറണം അതുപോലെ ഫ്യൂച്ചർ ഗുഡ്സ് ബൈ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്ലാവിൽ ഉണ്ടാകാൻ പോകുന്നത് നല്ല മുഴുത്ത തേൻവരിക്ക ചക്കയാണ് അതൊരു ഫ്യൂച്ചർ ഗുഡ്സ് ബൈ ഡിസ്ക്രിപ്ഷൻ ആണ് അപ്പോൾ ഇതുപോലെയുള്ള അൺ ഗുഡ്സ് ഓർ ഫ്യൂച്ചർ ഗുഡ്സ് ബൈ ഡിസ്ക്രിപ്ഷൻ അസേർട്ടെയിൻ ആയി അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞ പോലെ എല്ലാം സെറ്റായി ആൻഡ് ഡെലിവറബിൾ സ്റ്റേറ്റിലുമാണ് ദർ ആഫ്റ്റർ ദേ മസ്റ്റ് ബി കണ്ടീഷണലി അപ്രോപ്രിയേറ്റഡ് ടു ദ കോൺട്രാക്ട് അതായത് ഒരു ലാർജ് ക്വാണ്ടിറ്റിയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഗുഡ്സ് ബയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ ഈ അപ്രോപ്രിയേഷൻ സെല്ലർ ഓർ ബയറിനും ചെയ്യാം ബട്ട് വിത്ത് ദ കൺസെൻറ് ഓഫ് ഓപ്പോസിറ്റ് പാർട്ടി അതായത് സെല്ലറാണ് അപ്രോപ്രിയേഷൻ ചെയ്യണമെങ്കിൽ ബയറിൻ്റെ കൺസെൻ്റ് വേണം ബയർ ആണെങ്കിൽ സെല്ലറിൻ്റെ കൺസെൻറ് വേണം അപ്പോൾ കൺസെൻറ്റ് മേ ബി എക്സ്പ്രസ് ഓർ എംപ്ലൈഡ് ആകാം അതുപോലെ ബിഫോർ ഓർ ആഫ്റ്റർ ദ അപ്രോപ്രിയേഷൻ ഈ കൺസെൻ്റ് കിട്ടിയാലും മതി ഹേലി വേഴ്സസ് ഹൗലറ്റ് ആൻഡ് സൺസിൻ്റെ കേസിൽ കോൺട്രാക്ട് ബിറ്റ്വീൻ സെല്ലർ ആൻഡ് ബയർ ഈസ് ഫോർ ട്വൻറ്റി ബോക്സസ് ഓഫ് ഫിഷ് ആയിരുന്നു അപ്പോൾ സെല്ലർ തൻ്റെ ഏജൻറ്റിന് ഒരു വൺ ട്വൻറ്റി ടു ബോക്സസ് ഓഫ് ഫിഷ് സെൻഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇതിൽ ട്വൻ്റി ബോക്സസ് നമ്മുടെ ബയറിന് കൊടുത്തേക്കണം എന്ന് ഏജൻറ്റിൻ്റെ അടുത്ത് ബോക്സ് എത്താൻ കുറച്ച് ഡിലേ വന്നു ബട്ട് ബോക്സ് കിട്ടി ഉടനെ ഏജൻറ് ബയറിനുള്ള ട്വൻ്റി ബോക്സസ് സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയും ചെയ്തു അതായത് അപ്രോപ്രിയേഷൻ ഇവിടെ നടന്നു കഴിഞ്ഞു അപ്പോൾ ഡി ഡിലേ വന്നതുകൊണ്ട് തന്നെ ഏജൻ്റിൻ്റെ കയ്യിൽ എത്തിയപ്പോഴേക്കും ഈ ഫിഷ് ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു സോ ബയറിൻ്റെ കയ്യിൽ ചീത്ത ഫിഷ് എത്തിക്കഴിഞ്ഞപ്പോൾ ബയർ പേയ്മെൻറ്റ് റിഫ്യൂസ് ചെയ്തു കോട്ട് പറഞ്ഞു ഇവിടെ ബിഫോർ അപ്രോപ്രിയേഷൻ ഈ ഫിഷ് ചീത്തയായിട്ടുണ്ട് സൊ ബയർ ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദ ലോസ് ആൻഡ് നോ നീഡ് ടു പേ ദ ഫിഷ് എന്ന് പറഞ്ഞു ഇനി കരീഷാം കേസ് ഈ കേസിൽ ഹോൾ ബൾക്ക് ഓഫ് ഗുഡ്സ് കൊടുത്തത് സെയിം ബയറിന് തന്നെയായിരുന്നു പക്ഷേ ടു ിഫറെൻറ്റ് കോൺട്രാക്റ്റ് ആയിരുന്നു സോ ഒരു ഇഷ്യൂ വന്നപ്പോൾ ബയർ പറഞ്ഞു ടു ഡിഫറെൻ്റ് കോൺട്രാക്റ്റ് ആയതുകൊണ്ട് ഗുഡ്സ് സെപ്പറേറ്റ് ചെയ്യണമായിരുന്നു എനിക്ക് രണ്ട് കോൺട്രാക്റ്റ് പെട്ട ഗുഡ്സ് ഒരുമിച്ചാണ് തന്നത് അപ്പോൾ അതുകൊണ്ട് അപ്രോപ്രിയേഷൻ നടക്കാത്തതുകൊണ്ട് ഈ ഗുഡ്സ് ബയറായ എന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല എന്ന് ബയർ ആർഗ്യൂ ചെയ്തു പക്ഷേ കോർട്ട് പറഞ്ഞു സെയിം ആയതുകൊണ്ട് അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ് ഇസ് നോട്ട് നെസസറി എന്ന് ഇനി സെക്ഷൻ ട്വൻറ്റി ഫോർ ആണ് ഗുഡ്സ് സെൻഡ് ഓൺ അപ്രൂവൽ ഓർ ഓൺ സെയിൽ ഓർ റിട്ടേൺ ചിലപ്പോൾ ഗുഡ്സ് ബയറിന് കൊടുക്കുന്നത് ഒരു അപ്രൂവൽ കിട്ടാനായിരിക്കും ബയറിന് ഇഷ്ടപ്പെട്ടാൽ ആ ഗുഡ്സ് എടുക്കാം അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാം നമ്മൾ ചില ഓൺലൈൻ പ്രോഡക്റ്റ്സൊക്കെ വാങ്ങിക്കുമ്പം അങ്ങനെയല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ഗുഡ്സിൻ്റെ ട്രാൻസ്ഫർ എപ്പോഴാണ് നടക്കുന്നത് എന്നാണ് ഈ സെക്ഷനിൽ പറയുന്നത് അതിനകത്ത് ക്ലോസ് വൺ പറയുന്നത് ഗുഡ്സ് ബയർ അക്സെപ്റ്റ് ചെയ്തു എന്ന് സെല്ലറിനോട് പറയുന്നു അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് സൂചിപ്പിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തി ആയാലും മതി അപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കാം ബയറിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ആയോ എന്ന് ക്ലോസ് ടു പറയുന്നത് അപ്രൂവൽ ഓർ ആക്സെപ്റ്റൻസ് സെല്ലറിനോട് സിഗ്നിഫൈ ചെയ്തില്ല ബട്ട് നോട്ടീസ് ഓഫ് റിജക്ഷൻ കൊടുത്തതും ഇല്ല ഒരു ഫിക്സഡ് ടൈം പീരീഡിൽ അല്ലെങ്കിൽ ഒരു റീസണബിൾ ടൈം പീരീഡിൽ ഗുഡ്സ് റിട്ടേൺ ചെയ്തില്ല ദെൻ ഇറ്റ് ഈസ് കൺസിഡേർഡ് ദാറ്റ് പ്രോപ്പർട്ടി പാസസ് ടു ദ ബയർ ഇപ്പോൾ ഈ ഓൺലൈൻ ഒക്കെ ആണെങ്കിൽ റിട്ടേൺ പീരീഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഗുഡ്സ് ഹോൾഡ് ചെയ്താൽ അതിനെ അക്സെപ്റ്റൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത് സെയിം തന്നെയാണ് ക്ലോസ് ടുവിലും പറയുന്നത് ഈ കിർക്കാം വേഴ്സസ് ആറ്റൻ ബോറോ കേസിൽ കിർക്കാം ഒരു ജ്വല്ലറി മാനുഫാക്ചറാണ് പുള്ളി കുറച്ച് ജ്വല്ലറി ഓൺ സെയിൽ ഓർ റിട്ടേൺ വ്യവസ്ഥയിൽ വിൻ്ററിൽ കൊടുക്കുന്നു വിൻ്ററ് ഈ ജ്വല്ലറി ആറ്റൻ ബൊറോയ്ക്ക് പണയം വെച്ചു ജ്വല്ലറിയുടെ കാശ് കിട്ടാൻ കേസ് വന്നപ്പോൾ കിർക്കാം ആറ്റൻ ബൊറോനെ സ്യൂ ചെയ്യണരുത് അപ്പോൾ കോട്ട് പറഞ്ഞു ഇവിടെ ക്യാഷ് കൊടുക്കേണ്ടത് വിൻ്ററാണ് ജ്വല്ലറി പ്ലഡ്ജ് ചെയ്തതിലൂടെ വിൻ്റർ ഗുഡ്സ് അക്സെപ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് സോ ഇവിടെ ഗുഡ്സ് കിർക്കാനിൽ നിന്ന് വിൻ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലയബിലിറ്റി മുഴുവൻ വിൻറ്ററിനാണ് അല്ലാണ്ട് ആറ്റൻ ബോറോയിലേക്ക് ആ റെസ്പോൺസിബിലിറ്റി വരില്ല ജെൻ വേഴ്സസ് വിൻകലിൻ്റെ കേസും ഒരു സിമിലർ സിമിലറായിട്ടുള്ളൊരു കേസ് തന്നെയാണ് എൽഫിക് വേഴ്സസ് ബാർണറിൻ്റെ കേസിൽ സെല്ലർ ഒരു ഹോഴ്സിനെ ബയറിന് കൊടുക്കുകയാണ് ഒരു എയ്റ്റ് ഡേയ്സ് ഹോഴ്സിനെ ഉപയോഗിച്ച് നോക്കി ഇഷ്ടപ്പെട്ടാൽ വാങ്ങിക്കോ എന്നാണ് സെല്ലർ പറഞ്ഞത് ബട്ട് ഹോഴ്സ് ഡൈഡ് ഇൻ ത്രീ ഡേയ്സ് വിത്തൗട്ട് ബയേഴ്സ് ഫോൾട്ട് ബയറിൻ്റെ ഫോൾട്ടൊന്നും ഇല്ലാതെ തന്നെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഹോഴ്സ് മരിച്ചു കൂട്ട് ഹെൽ ദാറ്റ് സെല്ലർ കുഡ് നോട്ട് റിക്കവർ മണി ഫ്രം ബയർ ബിക്കോസ് ഹോൾസ് ഇപ്പോഴും സെല്ലറിൻ്റെ പ്രോപ്പർട്ടി തന്നെയാണ് എട്ട് ദിവസം കഴിഞ്ഞ് ബയർ അത് ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമല്ലേ അത് ബയറിൻ്റെ പ്രോപ്പർട്ടി ആവുകയുള്ളൂ ഇവിടെ ഇപ്പോഴും സെല്ലറിൻ്റെ പ്രോപ്പർട്ടി തന്നെയാണ് ഹോൾസ് അതുകൊണ്ട് ലോസ് സെല്ലർ തന്നെ സഫർ ചെയ്യണം എന്ന് പറയണം അപ്പോൾ ഇതൊക്കെയാണ് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് എപ്പോഴാണ് എന്നതിനെക്കുറിച്ച് പറയാനുള്ളത് ഇനി നെക്സ്റ്റ് ഈസ് അബൌട്ട് ട്രാൻസ്ഫർ ഓഫ് റിസ്ക് സെക്ഷൻ ട്വൻറ്റി സിക്സിലാണ് പറയുന്നത് സെക്ഷൻ ട്വൻറ്റി സിക്സ് ഈസ് ദാറ്റ് റിസ്ക് ക്രൈമാഫേസി പാസസ് വിത്ത് പ്രോപ്പർട്ടി യൂഷ്വലി പ്രോപ്പർട്ടി പാസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ റിസ്ക് ഓഫ് ലോസ് ഓഫ് ദാറ്റ് പ്രോപ്പർട്ടിയും ട്രാൻസ്ഫർ ചെയ്യപ്പെടും ഒരാളിലേക്ക് പ്രോപ്പർട്ടി പാസ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും ഉണ്ടാവുന്ന നഷ്ടത്തിൻ്റെ റിസ്ക്കും കൂടെയാണ് പാസ് ചെയ്യപ്പെടുന്നത് സെക്ഷൻ ട്വൻറ്റി സിക്സ് പറയുന്നത് ഗുഡ്സ് റിമെയിൻ അറ്റ് ദ സെല്ലേഴ്സ് റിസ്ക് അണ്ടിൽ ദ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ടു ബയ്യർ പക്ഷെ നമ്മൾ സെക്ഷൻ നയൻറ്റീൻ ടു ട്വൻറ്റി ഫോറിൽ പറയുന്ന പോലെ ഗുഡ്സ് ബയ്യറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ റിസ്ക് ഓഫ് ലോസും ട്രാൻസ്ഫർ ചെയ്യും ആക്ച്വലി ഡെലിവറി ഓഫ് ഗുഡ്സ് നടന്നോ ഇല്ലയോ എന്നത് ഇമ്മെറ്റീരിയൽ ആണ് ഇവിടെ ഈ സെക്ഷൻ ട്വൻറ്റി സിക്സിൽ പറയുന്ന റൂളിന് ഒരു ഉണ്ട് ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നതിന് സെല്ലർ അല്ലെങ്കിൽ ബയ്യർ ഒരു ഒരു ഫോൾട്ട് വരുത്തിയാൽ ആരാണോ ഫോൾട്ട് വരുത്തുന്നത് ഗുഡ്സ് ആർ അറ്റ് ദ റിസ്ക് ഓഫ് ദാറ്റ് പാർട്ടി ഇൻ ഫോൾട്ട് ഡെമി ഹാമിൾട്ടൺ കേസിൽ സെല്ലർ ബയറിന് ആപ്പിൾ ജ്യൂസ് സെല്ല് ചെയ്യുന്നതിന് വേണ്ടി ജ്യൂസെല്ലാം ഉണ്ടാക്കി കാസ് കാസ്കറ്റിൽ ആക്കി വെച്ചു ബട്ട് ബയർ മേക്സ് ഡിലേ ഇൻ ടേക്കിംഗ് ദ ഡെലിവറി ഓഫ് ജ്യൂസ് ജ്യൂസ് ചീത്തയായി പോവുകയും ചെയ്തു ഇവിടെ ഫോൾട്ട് വരുത്തിയത് ബയ്യർ ആയതുകൊണ്ട് ബയർ ഈസ് ലയബിൾ ഫോർ ലോസ് ആക്ച്വലി ഇവിടെ പ്രോപ്പർട്ടി ശരിക്കും ബയറിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടില്ല പക്ഷേ ബയ്യർ ഫോൾട്ട് വരുത്തിയതുകൊണ്ടാണ് ഇങ്ങനെ ഈ ജ്യൂസ് ചീത്തിയായി പോയത് സോ ബയർ ഷുഡ് ബെയർ ദ ലോസ്